ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് സതീഷ് മരോട്ടിച്ചാൽ പതിവ് പോലെ ഇന്നും കടാവധിയാണ് പുത്തൂർ പഞ്ചായത്തിലെ ലോക്ക്ഡൗൺ ഇതുവരെ മാറിയിട്ടില്ല ഇനി എത്ര ദിവസം നീണ്ടു അറിയില്ല ഇന്ന് മുസ്ലിംസിൻ്റെ ഈദ് മുബാറക് ആണ് ഈ ദിവസം നമുക്കൊരു ശുഭചിന്തയിലേക്ക് പോകാം വിനയത്തിൻ്റെ വഴി എന്ന പേരിൽ മനോരമ ആഴ്ച പതിപ്പിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ചിന്തയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്രമുഖന്മാരായ പല സ്വാമിമാരെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇല്ലേ എന്നാൽ പ്രമുഖ സ്വാമി എന്നൊരു സ്വാമിയെക്കുറിച്ച് അധികമാരും കേട്ടിരിക്കില്ല നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഗുരുവായിരുന്നു പ്രമുഖ സ്വാമി എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ഒരുപാട് വലിയ ശിക്ഷഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പുതിയ യുവ സന്യാസികളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു യുവ സന്യാസിക്ക് ഫ്രഞ്ച് ഭാഷ പഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായി അദ്ദേഹം ആഗ്രഹപ്രകാരം തപാലിൽ ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നതിന് വേണ്ട പുസ്തകങ്ങൾ വരുത്തുകയും അത് പഠിക്കുന്നതിന് മുമ്പായി ഗുരുവായ പ്രമുഖ്സ്വാമിയെ കൊണ്ട് ആശീർവദിച്ച് വേടിക്കണമെന്ന് തീരുമാനിച്ചു അതുപ്രകാരം തപാലിൽ വന്ന് ആ കെട്ട് അങ്ങനെ തന്നെ പ്രമുഖ്സ്വാമിയുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അങ് ഇതൊന്ന് ആശീർവദിച്ച് തരണം പ്രമുഖ്സ്വാമി പറഞ്ഞു ആശീർവദിച്ച് തരാം ഇംഗ്ലീഷിൽ എനിക്ക് വലിയ പരിജ്ഞാനമില്ലെന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരുന്ന വാക്ക് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി തരാം ഐ ബ്ലെസ് യു എന്ന് പറഞ്ഞോളൂ ഞാൻ എഴുതി തരാം അത് പ്രകാരം യുവസന്യാസി സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തു പ്രമുഖ്സ്വാമി എഴുതി പോയപ്പോൾ ഐ എന്ന അക്ഷരം ചെറുതും ബ്ലസ് എന്ന അക്ഷരം വലുതുമായി പോയി തിരികെ കൊടുത്തപ്പോൾ യുവ സന്യാസിയുടെ മുഖഭാവം കണ്ട് പ്രമുഖ്സ്വാമി ചോദിച്ചു എൻ്റെ മുഖത്തൊരു മാറ്റം അപ്പോൾ യുവസന്യാസി പറഞ്ഞു ഐ എന്നക്ഷരം വലുതും ബ്ലസ് അക്ഷരം ചെറുതുമാണ് എഴുതേണ്ടത് അപ്പോൾ പ്രമുഖസ്വാമി പറഞ്ഞു അത് ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും പക്ഷേ ഞാൻ ഇതുവരെ പഠിച്ചു വന്ന ജീവിതപാഠം ഐ എന്നത് ചെറുത് തന്നെയാണ് എൻ്റെ വഴിയും ഐ എന്നത് ചെറുത് തന്നെയാണ് ആ യുവസന്യാസിക്ക് പിന്നീടുള്ള ജീവിതകാലത്തേക്കുള്ള ഒരു പാഠമായി ആ വാക്കുകൾ നമുക്കും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഒരു പാഠമാകട്ടെ ഞാൻ എപ്പോഴും ചെറുതായിരിക്കുക അത് തന്നെയാണ് വേണ്ടതും താങ്ക്